ഹായോൾ അസ്സലാം വലൈക്കും. ഇന്ന് ഞാനൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൗണ്ട് കേക്ക് മോൾഡില്ലാണ്ട് ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കേക്കിനുള്ള വൈറ്റ് ചോക്ലേറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഐസിംഗ് ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 3 ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് പാൽപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഡാൽഡ ആണ്. അത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇത് അളവ് 6 ടീസ്പൂണൊന്നും പോരായിക വന്ന്, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇത് ആവണ പോലെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി ഇതൊന്നും തരിയില്ലാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആവശ്യം വന്ന കാരണം ഞാൻ വേഗം തന്നെ എടുത്ത്, നല്ല ചോക്ലേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ 2 കപ്പ് തന്നെ ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയൊരു കേക്ക് ബോർഡുമ്പോൾ കുറച്ച് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തതാണ്, തിളപ്പിച്ചെടുത്തതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ക്രീം ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടാൽ തന്നെ അറിയാം നല്ല ഇതിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ തന്നെ ഞാൻ 2 ലെയറിലിട്ട് കൊടുത്തിട്ടുണ്ട്. കേക്കിന് ഫുള്ളും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിനൊന്ന് ഹാർട്ട് ഷേപ്പ് ആക്കിയെടുക്കാം. ഇവിടെ 2 സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള അളവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലെ ഈ 2 ഭാഗമൊന്നും നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മോൾഡ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹാർട്ട് ഷേപ്പ് കേക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കാണ്. അപ്പോൾ കേക്കൊക്കെ ഇവിടെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.